മോർണിംഗ് വോയിസ് എന്ന പ്രതിദിന വചനധ്യാന പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. എന്നോടുള്ള നിൻ സർവ നന്മകൾക്കായി ഞാൻ എന്തു ചെയ്യേണ്ടു നിനക്കേശു പരാ, ഇപ്പോൾ എന്തു ചെയ്യേണ്ടു നിനക്കേശു പരാ. നന്ദി കൊണ്ടെൻ്റെ ഉള്ളം നന്നെ നിറയുന്നേ, സന്നാഹമോടെ സ്തുതി പാടിടുന്നേൻ, ദേവ സന്നാഹമോടെ സ്തുതി പാടിടുന്നേൻ. ഇന്ന് നമ്മോട് ധ്യാനചിന്ത പങ്കുവെക്കുന്നത് സുവിശേഷകൻ അനിൽകുമാർ നെടുംചേരി. പ്രാർത്ഥനയോട് ശ്രവിച്ചാൽ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്ന് എന്നെ കേൾക്കുന്നതായ എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം പ്രാരംഭമായിട്ട് അറിയുകയാണ്. ഇന്നത്തെ വചനധ്യാനത്തിനായിട്ട് റോമാലേഖനം 5-ാം അധ്യായം അതിൻ്റെ 1 മുതലുള്ളതായ ചില വാക്യങ്ങൾ വായിക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നു. റോമാലേഖനം 5-ാം അധ്യായം അതിൻ്റെ 1 മുതലുള്ളതായ ചില വാക്യങ്ങൾ. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് നമുക്ക് അവൻ മൂലം വിശ്വാസത്താൽ പ്രവേശനവും ലഭിച്ചിരിക്കുന്നു. നാം ദൈവതേജസ്സിൻ്റെ പ്രത്യാശയിൽ പ്രശംസിക്കുന്നു. അതുതന്നെയല്ല, കഷ്ടത സഹിഷ്ണുതയും സഹിഷ്ണുത സിദ്ധതയും സിദ്ധത പ്രത്യാശയും ഉളവാക്കുന്നു എന്നറിഞ്ഞ് നാം കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു. പ്രത്യാശയ്ക്കോ ഭംഗം വരുന്നില്ല. ദൈവത്തിൻ്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നുവല്ലോ. നാം ബലഹീനരായിരിക്കുമ്പോൾ തന്നെ ക്രിസ്തു തക്ക സമയത്ത് അഭക്തർക്ക് വേണ്ടി മരിച്ചു. നീതിമാന് വേണ്ടി ആരെങ്കിലും മരിക്കുന്നത് ദുർലഭം, ഗുണവാന് വേണ്ടി പക്ഷേ മരിപ്പാൻ തുനിയുമായിരിക്കും. ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. അവൻ്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട ശേഷമോ നാം അവനാൽ എത്രയധികമായി കോപത്തിൽ നിന്നും രക്ഷിക്കപ്പെടും. ദൈവം നമ്മെ അനുഗ്രഹിക്കണം എന്ന് നാം ആഗ്രഹിക്കുന്നവരാണ്. നമ്മുടെ പ്രാർത്ഥനയിലൊക്കെയും നാം ആവർത്തിച്ച് ദൈവത്തോട് അപേക്ഷിക്കുന്ന ഒരു കാര്യമാണ്, ദൈവമേ എന്നെ അനുഗ്രഹിക്കണമേ, എൻ്റെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ, എൻ്റെ മക്കളെ അനുഗ്രഹിക്കണമേ, എൻ്റെ സഭയിലുള്ളവരെ അനുഗ്രഹിക്കണമേ. ദൈവത്തിൽ നിന്നും അനുഗ്രഹം പ്രാപിപ്പാനായിട്ട് നാം പലപ്പോഴും ശ്രമിക്കാറുണ്ട്. റോമാലേഖനം 5-ാം അധ്യായത്തിൽ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ദൈവം തരുന്നതായ ആത്മീകമായിട്ടുള്ള അനുഗ്രഹത്തെക്കുറിച്ചാണ് പ്രതിപാദിച്ചിരിക്കുന്നത്. വേദപുസ്തകത്തിൽ നിന്നും വായിക്കുമ്പോൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടതായ അനേക ആളുകളെക്കുറിച്ച് നമ്മൾ വായിക്കുന്നു. അനുഗ്രഹം എന്നുള്ള വാക്ക് പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെട്ടുള്ളതായ ഒരു പദമായിട്ടാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അനുഗ്രഹം എന്നുള്ളത് ഭൗതികമായിട്ടുള്ള നന്മകൾ നമുക്കുണ്ടാകുമ്പോൾ നാം ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടു എന്ന് ചിന്തിക്കുന്നവരാണ് നാം ഓരോരുത്തരും. എന്നാൽ വിശുദ്ധ തിരുവെഴുത്ത് നാം പരിശോധിക്കുമ്പോൾ എന്താണ് വാസ്തവത്തിൽ ദൈവത്തിൻ്റെ അനുഗ്രഹം എന്ന് പറയുന്നത്? ഇവിടെ അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് റോമയിലുള്ള വിശ്വാസികൾക്ക് ലേഖനം എഴുതുമ്പോൾ പറയുന്നത് കാര്യം, യേശുക്രിസ്തുവിലൂടെ നാം രക്ഷ പ്രാപിച്ചിരിക്കുന്നു, യേശുക്രിസ്തുവിലൂടെയുള്ള വിശ്വാസത്താൽ നീതീകരണം പ്രാപിച്ചിരിക്കുന്നു. ആ നീതീകരണം പ്രാപിച്ചവരായിരിക്കുന്ന നമുക്ക് ദൈവസന്നിധിയിൽ യേശുക്രിസ്തു മുഖാന്തരം ആത്മീകമായിട്ടുള്ള അനുഗ്രഹങ്ങൾ ഇന്ന് നൽകപ്പെട്ടിരിക്കുകയാണ്. അനേക അനുഗ്രഹത്തെക്കുറിച്ച് ഈ അധ്യായത്തിൽ പൗലോസ് പറയുന്നുണ്ട്. അതിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ തന്നെ നാം വായിക്കുന്നത്, വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. പ്രിയപ്പെട്ടവരെ, ദൈവം നമുക്ക് തന്നിരിക്കുന്നതായ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് നമുക്ക് ദൈവത്തോട് സമാധാനം ഉണ്ട് എന്നുള്ളതാണ്. ലോകത്തിൽ നാം ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇന്ന് ലോകത്തിൽ ലഭിക്കാത്തതായ ഒന്നാണ് ദൈവത്തിൻ്റെതായ സമാധാനം. ഇന്ന് ലോകത്തിൽ സമാധാനമില്ല. ഇന്ന് പല ഭവനങ്ങളിലും സമാധാനമില്ല. അനേകരുടെ ജീവിതത്തിൽ സമാധാനമില്ല. ഇന്ന് ഈ സമാധാനം നഷ്ടപ്പെട്ടതുകൊണ്ട് പലരും ആത്മഹത്യ ചെയ്യുവാനായിട്ട് ഇടയായിട്ടുണ്ട്. എന്നാൽ കൃപയാൽ യേശുക്രിസ്തുവിൽ
വിശ്വസിച്ചതുകൊണ്ട്, വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടതുകൊണ്ട് യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. ആ ദൈവത്തിൻ്റെ സമാധാനം ഒരനുഗ്രഹമായിട്ട് നമ്മുടെ ഹൃദയത്തിൽ ഇരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ അനുഗ്രഹമാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത്. ഈ അനുഗ്രഹത്താൽ നാം ജീവിക്കേണ്ടവരാണ്. അതോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. പൗലോസ് 5-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് നമുക്ക് അവൻ മൂലം വിശ്വാസത്താൽ പ്രവേശനം ലഭിച്ചിരിക്കുന്നു. നാം ദൈവതേജസ്സിൻ്റെ പ്രത്യാശയിൽ പ്രശംസിക്കുന്നു. നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട് എന്ന് മാത്രമല്ല, നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് യേശുക്രിസ്തു മുഖാന്തരം വിശ്വാസത്താൽ പ്രവേശനം ലഭിച്ചിരിക്കുകയാണ്. ദൈവസന്നിധിയിലേക്കുള്ള ഒരു പ്രവേശനം നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. ഇന്ന് നാം ലോകത്തിൽ കാണുന്നത് പോലെ, നാം കേൾക്കുന്നത് പോലെ, എല്ലാ ദൈവത്തെ ആരാധിക്കുന്നതായ എല്ലാ സ്ഥലത്തേക്കും എല്ലാവർക്കും കടന്നു ചെല്ലുവാനായിട്ട് സാധ്യമല്ല. ചില സ്ഥലങ്ങളിൽ സ്ത്രീകളെ നിരോധിച്ചിരിക്കുന്നു. ചില സ്ഥലങ്ങളിൽ പ്രായത്തിൽ കുറഞ്ഞ ആളുകളെ അവിടെ നിരോധിച്ചിരിക്കുകയാണ്. എന്നാൽ യേശുക്രിസ്തുവിൽ നാം വിശ്വസിക്കുമ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്നതായ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത്, സർവത്തിൻ്റെയും ഉടയവനായ, സകലത്തെയും അടക്കി ഭരിക്കുന്നതായ, സകലത്തിൻ്റെയും നിർമ്മാതായിരിക്കുന്ന ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് പ്രവേശനമുണ്ട് എന്നുള്ളതാണ്. ഇതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത്. ഇന്ന് ഈ ദൈവസന്നിധിയിലേക്ക് കടന്നു വന്ന് പ്രാർത്ഥിപ്പാനും, ദൈവത്തെ സ്തുതിപ്പാനും, ഈ ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാനും, നമ്മുടെ പ്രയാസങ്ങൾ പറയുവാൻ, നമ്മുടെ ബുദ്ധിമുട്ടുകൾ പറയുവാൻ ഒക്കെ ഒരു സ്ഥലം ദൈവത്തിൻ്റെ സന്നിധിയിൽ, അവിടേക്ക് കടന്നു ചെല്ലുവാൻ, അവിടത്തേക്ക് പ്രവേശിപ്പാനായിട്ട് യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് അവസരം ലഭിച്ചിരിക്കുകയാണ്. ഇതൊരു അനുഗ്രഹമായിട്ട് നമ്മുടെ ജീവിതത്തിൽ നിൽക്കുകയാണ്. അനേക അനുഗ്രഹത്തെക്കുറിച്ച് ഈ താഴോട്ടുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. എന്നാൽ എന്നെ കേൾക്കുന്നതായ പ്രിയപ്പെട്ട സഹോദരി സ്വർമാരെ, ഞാൻ പറയട്ടെ, നമ്മുടെ ജീവിതത്തിൽ ഭൗതിക നന്മകളല്ല, മറിച്ച് ആത്മീകമായിട്ടുള്ള അനുഗ്രഹങ്ങൾ പ്രാപിക്കുമ്പോഴാണ് യഥാർത്ഥമായിട്ട് നമുക്കൊരു വിശ്വാസിയായിട്ട് കർത്താവിൻ്റെ സന്നദ്ധയിൽ വിശ്വസ്തരായിട്ട് ജീവിക്കാനായിട്ട് നമ്മെ സഹായിക്കുന്നത്. ഈ അനുഗ്രഹത്തെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിച്ച്, ദൈവത്തെ മഹത്വപ്പെടുത്തി ഇന്ന് ജീവിക്കുവാനായിട്ട് ഈ വചനത്താൽ, ഈ ധ്യാനത്താൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ നാമം ഇന്നും എന്നേക്കും മഹത്വപ്പെടുമാറാകട്ടെ.